നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തിയോഡലൈറ്റ് സർവേയിംഗ് ആണ്. അപ്പൊ തിയോഡലൈറ്റ് സർവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സർവേനെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, തിയോഡലൈറ്റ് സർവേ. അപ്പൊ നമ്മൾ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് ഒരു ട്രൈപോഡിന് മുകളിലാണ്. അപ്പൊ ഇതില് നമുക്കൊരു ഇവിടെ മുകളിൽ ഒരു സർക്കിൾ ഉണ്ടാവും, ഒരു ടെലസ്കോപ്പ് ഉണ്ടാവും, താഴെ ഒരു സർക്കിൾ ഉണ്ടാവും, പിന്നെ ഫോർ സ്ക്രൂസ് ഉണ്ടായിരിക്കും. പാർട്സ് ഒക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ തിയോഡലൈറ്റ് സർവേ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും ഒരുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മുന്നേ നമ്മൾ ചെയ്ത് കോമ്പസ് സർവേയിങ് ആണ്. കോമ്പസ് സർവേയിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ബാരിങ്സ് ആണ്, അതുപോലെ ഹൊറിസോണ്ടൽ ആംഗിള് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പൊ ലെവലിംഗിൽ നമ്മൾ ചെയ്തത് വെർട്ടിക്കൽ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ മോഡേൺ ആണ്, കുറച്ചുകൂടെ സ്പീഡുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിനി പറയാൻ പോണത് തിയോഡലൈറ്റിന്റെ മെയിൻ പാർട്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതാണ് തിയോഡലൈറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ തിയോഡലൈറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്, ഈ മൂന്ന് ലെഗുള്ള ട്രൈപോഡിന് മുകളിലാണ്. അപ്പൊ അത് കണ്ടല്ലോ, ഇതാണ് ട്രൈപോഡ്, മൂന്ന് ലെഗ് ഉണ്ടായിരിക്കും, അതിന്റെ മുകളിലാണ് തിയോഡലൈറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പിലെ ഈ പോർഷൻ പറയുന്ന പേരാണ് ട്രൈപോഡ് ഹെഡ്. ഈ ട്രൈപോഡ് ഹെഡിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ട്രയാങ്കുലർ പോർഷനിൽ ഒരു ഭാഗമുണ്ട്, ഇതിനെ പറയുന്ന പേരാണ് ട്രിവെറ്റ്. ഈ ട്രിവെറ്റ് കഴിഞ്ഞാൽ ഇതിനെ തൊട്ടുകൊണ്ട് തന്നെ ഒരു മൂന്ന് സ്ക്രൂസ് കാണുന്നുണ്ട്, ഇതിനെ പറയുന്ന പേരാണ് ഫുഡ് സ്ക്രൂസ്. അതായത് ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഈ രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഫുഡ് സ്ക്രൂസ് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ തിയോഡലൈറ്റിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് സ്ക്രൂസ് ഉള്ളത്. അതായത് നമുക്ക് തിയോഡലൈറ്റ് ഒരു സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ലെവൽ ആയിക്കോളണം എന്നില്ല. നമുക്ക് അപ്പൊ കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, ഈ ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത്. ഈ ഫുഡ് സ്ക്രൂസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഈ ട്രയാങ്കുലർ ഈ പോർഷനെ പറയുന്ന പേരാണ് ട്രൈബാക്ക്. ഈ ട്രൈബാക്കിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഈ പോർഷനില്ല, ഇതിനെ പറയുന്ന പേരാണ് ഇന്നർ ആൻഡ് ഔട്ടർ സ്പിൻഡിൽ. ഇന്നർ സ്പിൻഡിലും അതുപോലെ തന്നെ ഔട്ടർ സ്പിൻഡിലും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണും തിയോഡലൈറ്റിൽ മെയിൻ ആയിട്ട് ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഒരു സർക്കിള്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു സർക്കിൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ സർക്കിള്, താഴത്തെ ഈ സർക്കിളിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ സർക്കിൾ, മുകളിലെ ഈ സർക്കിളിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ സർക്കിൾ. അപ്പോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു തിയോഡലൈറ്റിന്റെ മെയിൻ പർപ്പസ് എന്താണ്, നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടുന്നത് ഈ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ ഉള്ളിലൂടെയാണ്, വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് കിട്ടുന്നത് ഈ വെർട്ടിക്കൽ സർക്കിളിന്റെ ഉള്ളിലൂടെയാണ്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ടോപ്പ് പോർഷനെ പറയുന്ന പേരാണ് അപ്പർ പ്ലേറ്റ്, ഇതിന്റെ താഴത്തെ ഈ പോർഷനെ പറയുന്ന പേരാണ് ലോവർ പ്ലേറ്റ്. അപ്പൊ ഈ അപ്പർ പ്ലേറ്റും അതുപോലെ ലോവർ പ്ലേറ്റും കൂടെ കമ്പൈൻ ചെയ്തതാണ് എന്ത്, ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു വെർനിയർ ഉണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും എന്തുണ്ട്, ഒരു വെർനിയർ ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത്, വെർനിയർ എ, അതുപോലെ ഇതാണ് വെർനിയർ ബി. അപ്പൊ ഈ രണ്ട് വെർനിയേഴ്സിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക, റീഡിങ്സ് കിട്ടുക. ഈ വെർനിയറിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു ലെൻസ് ഉണ്ട്. എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വെർനിയറിന്റെ ഉള്ളിലെ റീഡിംഗ് ഒക്കെ വളരെ ഗ്രാജുവേഷൻസ് ഒക്കെ ചെറുതായിട്ടല്ലേ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് നമുക്ക് ഈ ലെൻസിന്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സൂം ചെയ്തിട്ടും വലുതാക്കി കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഇന്നർ സ്പിൻഡിലിന്റെയും ഔട്ടർ സ്പിൻഡിലിന്റെയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ക്രൂ കാണുന്നുണ്ടല്ലോ. ഈ സ്ക്രൂ ആണ് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു സ്ക്രൂ തൊട്ട് താഴെയായിട്ട്, അതിനെ പറയുന്ന പേരാണ് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. ഓക്കെ, ഈ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂവിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു സ്ക്രൂ ഉണ്ട്, ഇതാണ് ലോവർ ടാൻജന്റ് സ്ക്രൂ. അതുപോലെ തന്നെ ഇവിടെ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, ഈ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു സ്ക്രൂ ഇവിടെ വേറെ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് എന്ത്, അപ്പർ ടാൻജന്റ് സ്ക്രൂ. അപ്പൊ എന്തിനാണ് ഈ ക്ലാമ്പിംഗ് സ്ക്രൂവും അതുപോലെ തന്നെ ടാൻജന്റ് സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ റീഡിങ് തിരിക്കുന്ന സമയത്ത് റീഡിങ് ചേഞ്ച് ആവില്ല. ഇപ്പൊ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ആണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ കണ്ടില്ലേ, ഇപ്പൊ ലോവർ, ഞാനിപ്പോ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തു,
टाइट संभव इंस्ट्रुमेंट्स मूव पक्षे अमुकेंूसा क्लैंपिंग स्क्रू लूस मोड़े पोर्शन्स मूव लोवर क्लैंपिंग स्क्रू आ लूस तीयोड मोटाइट नमुकेंशन मूव अब 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 टैंजेंट स्क्रू एंटा अब क्लैंप चेदाणु वेरिएशन नमुक क्लियर आवादे अच्छे रीडिंग करक्ट बाइसेक्ट स्क्रू तिच अड्जस्ट इन नमुक नेक्स्ट मोड़ पोर्शन पचु इवेड़ ए षेपिल फ्रेम इन पर पेरान ए फ्रेम अल इत सैडर ए फ्रेम ई रु ए फ्रेमि इटक टेलीस्कोप नोक मनसा टेलीस्कोप ओके टेलीस्कोप कौ इन नमक पटो अब इतने पर पेरान ट्रांसिटिंग अब इवे स्क्रू लूस पेरान स्विंगिंग ओके अब नी रु ए फ्रेमि इटक टेलीस्कोप ई टेलीस्कोप कौन वर्टिकल सर्कल इधर वर्टिकल सर्कल अब नोकी कहू इवर वर्नियर का अब इवे वर्नियर का अब इधर वर्नियर सी अब इधर वर्नियर डी ना पर हॉरिजॉन्टल सर्कल वर्नियर ए अल वर्नियर बी उ इवे वर्नियर सी वर्नियर डी अब अटाच रेंस एट अब करक्ट नमुक रीडिंग का नमुक इवड़े स्क्रू आ वर्टिकल क्लैंपिंग स्क्रू क्लैंपी टेलीस्कोप कूव अमुक ट्रांसीट लूस कू टेलीस्कोप ट्रांसीट पे मोटे ताड़ोटे नमुक मू इन इवे नोकी मिरर इवे बबि ट्यूब अब इवे बबि ट्यूब इन वर्टिकल सर्कि बबि ट्यूब पेरान आल्टिट्यूड बबि ट्यूब अब नम्बर हॉरिजॉन्टल सर्कि अटाच बबि ट्यूब प्लेट बबि ट्यूब अब आद्यम परो इन लेवल अब लेवल फूड स्क्रू वे लेवल नी बबि ट्यूब बबि ट्यूब बबि सेंटर अब हॉरिजॉन्टल आंगल लेवलिंग स्क्रू वे फूड स्क्रू वे बबि सेंटर अब नमुक नेक्स्ट एक्सपेरिमेंट वर्टिकल आंगल फूड स्क्रू वे नमें आल्टिट्यूड बबि ट्यूब मे अमेमें सेंटर ओके इन टेलीस्कोपिलोटे वरा टेलीस्कोपिशन पर पेरान ईपीस अवड़े ईपीसलूडे और ऑब्जक्ट नोक ओके इंटे पुराने पर पेरान ऑब्जक्टीव इवे ऑब्जक्टीव ऑब्जक्ट नाषनलूडे ईपीसलूडे नामे नोक ओके इन इधर इवे स्क्रू का इन पर पेरान फोकसिंग स्क्रू फोकसिंग स्क्रू ए नम्बे ऑब्जक्ट करक्ट फोकस अरक्ट जूम अब फोकस फोकसिंग स्क्रू इवे वच्चे ईपीस तुटको और स्क्रू उदिंगे पचू इतना वोचाल क्रोसेयर सेंटर नमुक ऑब्जक्ट करक्ट बाइसेक्ट अब ആ ക്രോസ് ഹെയർ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് തിയോഡ്ലൈറ്റിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്